നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തെളിവുകളിൽ ഭൂരിഭാഗവും കോടതികളിൽ കൊടുത്തു കഴിഞ്ഞു. ഹൈക്കോടതിയിലാണെങ്കിലും ശരി, വിചാരണ കോടതിയിലാണെങ്കിലും ശരി, തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും പല സമയങ്ങളിലും ദിലീപും ദിലീപിൻ്റെ കൂടെയുള്ള ആളുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദിലീപ് എന്ന് പറഞ്ഞാൽ ദിലീപിന് വേണ്ടി അഡ്വക്കേറ്റ് രാമൻപിള്ളയും കൂട്ടരും കോടതിയിലും പുറത്തും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും ശരിയല്ല, ഈ കേട്ടതും കണ്ടതും ഒന്നും ശരിയല്ല, ശരിയൊക്കെ വേറെയാണ് എന്നാണ്. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ പുതുതായി ഈ കേസിലേക്ക് അന്ന് കുറേ തെളിവുകളുമായി വന്നപ്പോൾ അന്ന് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തതും രാമൻപിള്ളയും ദിലീപും ഒക്കെ തന്നെയായിരുന്നു. അയാളന്ന് ഒരുപാട് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ കൊടുത്തിരുന്നു. വോയിസ് ക്ലിപ്പുകൾ കൊടുത്തപ്പോൾ വളരെ ബുദ്ധിപൂർവം രാമൻപിള്ള കോടതിയിലൊരു കാര്യം പറഞ്ഞു. ആ വിചാരണ സമയത്ത് രാമൻപിള്ള പറഞ്ഞത്, ഇത് മിമിക്രി ആയിക്കൂടെ എന്നാണ് ചോദിച്ചത്. ബുദ്ധിപൂർവമാണ് ചോദിച്ചത്, മിമിക്രി ആയിക്കൂടെ. പക്ഷേ അത് മിമിക്രിയാണ് എന്നുള്ളത് അടിവരയിട്ടാണ് ദിലീപ് അനുകൂലികൾ എന്ന് പറഞ്ഞ് ദിവസേന ചാനലുകളിൽ വന്നിരുന്നു പറയുന്ന ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ സജി നന്ദിയേട്ടാണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും അതുപോലെ തിരുവനന്തപുരത്തുള്ള ഒന്ന് രണ്ട് ആളുകളൊക്കെ ആണെങ്കിലും ശരി, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മിമിക്രിയാണ്, ദിലീപിൻ്റെ ശബ്ദമല്ല എന്നാണ്. പക്ഷേ ഇപ്പോഴിതാ FSL ലാബിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഏതാണ്ട് 28 ശബ്ദ സാമ്പിളുകളാണ് FSL ലാബിലേക്ക് ക്രൈംബ്രാഞ്ച് കൊടുത്തത്. ഈ 28 കൊടുത്ത ശബ്ദ സാമ്പിളുകളിൽ എല്ലാം തന്നെ ദിലീപിന് ശബ്ദമുണ്ടായിരുന്ന ആ ഓഡിയോ ക്ലിപ്പുകളെല്ലാം ദിലീപ് തന്നെയാണ് സംസാരിച്ചത്, ഇത് ദിലീപിൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി FSL ലാബ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇനി എന്താണ് പറയാനുള്ളത്? ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അതും വളരെ ഞെട്ടിക്കുന്ന ഒരുപാട് ശബ്ദശകലങ്ങളാണ് അന്ന് കൊടുത്തത്. അതിലൊന്ന് മരിച്ചുപോയ MLA തോമസ് ചാണ്ടിയെക്കുറിച്ചുള്ള ഒരു പരാമർശം, ഏതാണ്ട് 1.5 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ്, മുഖ്യമന്ത്രിക്ക് 10 കോടി കൊടുത്തു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ്, അതുകൂടാതെ ബൈജുഭായി ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, മറ്റൊരു പെണ്ണിന് വേണ്ടി ഞാനിതെല്ലാം ചെയ്ത് ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ്, സാഗർ വിൻസെൻ്റ് എന്ന സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടി ഫിലിപ്പ് ടി വർഗീസ് എന്ന വക്കീലിൻ്റെ ഫോണിൽ നിന്ന് പോയ കാര്യങ്ങളുമൊക്കെ തെളിവുകളായി വന്നപ്പോൾ അവിടെയും ചോദിക്കുന്നു, സാഗർ വിൻസെൻറ്റിൻ്റെ പോയ കാര്യം എന്തായി? അതുപോലെ ബൈജു പൗലോസ് എന്തായി? കാരണം അപായപ്പെടുത്താൻ, അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടമായി കൂടിയിരുന്ന് ആലോചനകൾ നടത്തുന്നതിൻ്റെ വോയിസ് ക്ലിപ്പുകളാണത്. കൂട്ടത്തിലിട്ട് തട്ടണം, ബൈജു പൗലോസ് എന്തായി എന്ന് പറയുന്ന ശബ്ദശകലങ്ങൾ, അതേപോലെ നിരവധി ശബ്ദശകലങ്ങൾ, അതിൽ ചിലതൊക്കെ നിങ്ങൾ കേൾക്കാം. സ്വയം വെറുപ്പായി തുടങ്ങി എന്നോട് തന്നെ ഈ കേസ് ആരോഗ്യം എത്തി നോക്കി എന്നോട് ഫോട്ടോ എടുക്കാൻ തുടങ്ങും. ദിലീപ് ക്രൈം ചെയ്ത കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ 1.5 കോടി രൂപ പുഷ്പം പോലെ കൊടുത്തിട്ട് കയ്യിൽ 5 പൈസ ഇല്ലാതെ വീടിന്റെ ഇടവിലും റോഡ് പത്തിലും കൽപ്പാറയിലും വരെ വന്നവന് ഇത്രയും പൈസ ഒന്നും എവിടെയില്ല, എത്രയോ ദിവസം എവിടെയും വന്ന് പൈസ അവൻ ചെയ്തി കിട്ട് വാച്ചും പണയാൻ വെച്ചിട്ട് ആയിരം രൂപ വാച്ചും നടക്കുന്നതാണ് ഈ 1.5 കോടി രൂപ. ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല, അതൊന്നും പറയാൻ വേണ്ട. കേട്ടില്ലേ, ഈ പറഞ്ഞിരിക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ ദിലീപിൻ്റെതാണെന്ന് FSL ലാബ് കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്താണ് ഈ ദിലീപ് അനുകൂലികളെന്ന് പറഞ്ഞ് ചാനലുകളിൽ വന്നിരുന്ന് പുലമ്പുന്നവർക്കും അതേപോലെ തന്നെ കോടതിയിൽ ഈ
പ്രതിഭാഗം വക്കീലന്മാർക്കുമൊക്കെ ഈ ശബ്ദത്തെക്കുറിച്ച് പറയാൻ ബാക്കിയുള്ളത് എന്നറിയാൻ ഒരാകാംക്ഷ.